ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ചലനം എന്ന പാഠമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചലനത്തെക്കുറിച്ച് പഠിച്ചു തുടങ്ങി അല്ലേ. എപ്പോഴാണ് ഒരു വസ്തു ചലിക്കുന്നുണ്ട് എന്ന് നമ്മൾ പറയുന്നത്? അതിൻ്റെ ചുറ്റുപാടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു വസ്തുവിൻ്റെ സ്ഥാനം മാറുന്നുണ്ടെങ്കിൽ ആ വസ്തു ചലിക്കുന്നുണ്ട് എന്ന് നമ്മൾ പറയും അല്ലേ. അപ്പോൾ നമ്മൾ അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു പദം പഠിച്ചിരുന്നു, അവലംബക വസ്തു. എന്താണ് അവലംബക വസ്തു? ഒരു വസ്തുവിൻ്റെ ചലനാവസ്ഥയെയോ നിശ്ചലാവസ്ഥയെയോ പ്രതിപാദിക്കാൻ നാം ഏത് ഒരു വസ്തുവിനെയാണോ അടിസ്ഥാനമാക്കിയെടുക്കുന്നത് ആ വസ്തുവാണ് അവലംബക വസ്തു. ഇവിടെ നമ്മൾ ഒരുപാട് ഉദാഹരണങ്ങൾ പഠിച്ചു. ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിലെ യാത്രക്കാരനെ കുറിച്ചിട്ട്, ബസ്സിനെ അപേക്ഷിച്ച് അയാൾ ചലനാവസ്ഥയിലാണോ നിശ്ചലാവസ്ഥയിലാണോ, അതോ റോഡിനെ അപേക്ഷിച്ച് അദ്ദേഹം ചലനാവസ്ഥയിലാണോ നിശ്ചലാവസ്ഥയിലാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു. നമുക്ക് മനസ്സിലായി, സമയവ്യത്യാസം അനുസരിച്ച് സ്ഥാനം മാറുന്നു എന്നുള്ളതാണ് ചലിക്കുന്ന വസ്തുക്കളുടെ പ്രത്യേകത എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇനി നമ്മൾ വസ്തുക്കളുടെ സ്വഭാവത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും രണ്ട് വാക്കുകൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടതാണ് ദൂരവും സ്ഥാനാന്തരവും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ദൂരം, എന്താണ് സ്ഥാനാന്തരം എന്നാണ് പഠിക്കാൻ പോകുന്നത്. ദൂരവും സ്ഥാനാന്തരവും എന്താണ് എന്ന് പറയുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, എപ്പോഴാണ് ഒരു വസ്തു ചലിക്കുന്നു എന്ന് പറയുക, ഒരു വസ്തു ചലനാവസ്ഥയിലാണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ എ എന്ന സ്ഥാനത്ത് നിന്ന് ഒരാൾ സഞ്ചരിച്ച് ബി എന്നൊരു സ്ഥാനത്തെത്തി. അപ്പോൾ അദ്ദേഹം സഞ്ചരിക്കാനെടുത്ത നീളം എത്രയാണ്? ഒന്നല്ലെങ്കിൽ അയാൾക്ക് ഇങ്ങനെ സഞ്ചരിച്ച് ഇവിടെ എത്താം, അല്ലെങ്കിൽ ഇങ്ങനെ സഞ്ചരിച്ച് ഇങ്ങനെ എത്താം. അപ്പോൾ ഇങ്ങനെ സഞ്ചരിച്ചതിനേക്കാൾ കൂടുതൽ നീളം ഇങ്ങനെ സഞ്ചരിച്ചപ്പോൾ എടുത്തു. ഇനി അദ്ദേഹത്തിന് എയിൽ നിന്നും ബിയിലേക്ക് ഇങ്ങനെയൊക്കെ സഞ്ചരിക്കാം അല്ലേ, വളഞ്ഞ് തിരിഞ്ഞ്. അപ്പോൾ എന്താണ്, കൂടുതൽ നീളം സഞ്ചരിക്കാൻ എടുത്തു. എയിൽ നിന്ന് ബി എന്ന പോയിൻ്റിലേക്ക് എത്താൻ അദ്ദേഹം ആദ്യം കുറഞ്ഞ സമയമെടുത്തു. ഇങ്ങനെ സഞ്ചരിക്കാൻ കുറഞ്ഞ നീളം സഞ്ചരിച്ചാൽ മതി. ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ കുറച്ചുകൂടെ അധികം നീളം സഞ്ചരിക്കേണ്ടി വന്നു. ഇങ്ങനെ സഞ്ചരിച്ചപ്പോഴോ കുറച്ചധികം നീളം സഞ്ചരിക്കേണ്ടി വന്നു. അപ്പം ഇങ്ങനെ ഒരാൾ ഒരു സ്ഥാനത്ത് നിന്ന് മറ്റൊരു സ്ഥാനത്ത് എത്താൻ എടുക്കുന്ന സഞ്ചരിക്കുന്ന പാതയുടെ നീളത്തെയാണ് നമ്മൾ ദൂരം എന്ന് പറയുന്നത്. സഞ്ചരിച്ച പാതയുടെ നീളത്തെയാണ് നമ്മൾ ദൂരം എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം, ഇപ്പോൾ ഒരാൾ എയിൽ നിന്ന് ബിയിലേക്ക് 540 മീറ്റർ സഞ്ചരിച്ചു എന്ന് പറയാം. അപ്പോൾ അദ്ദേഹം സഞ്ചരിച്ച ദൂരം എത്രയാണ്? 540 മീറ്റർ. ഇനി അദ്ദേഹം എയിൽ നിന്ന് ബിയിലേക്ക് ഇങ്ങനെ സഞ്ചരിച്ചപ്പോൾ 540 മീറ്റർ എടുത്തെങ്കിൽ, എയിൽ നിന്ന് ബിയിലേക്ക് ഇങ്ങനെ സഞ്ചരിക്കാൻ അദ്ദേഹം 100 മീറ്ററാണ് എടുത്തെങ്കിൽ, ഇതെന്താണ്, അദ്ദേഹം സഞ്ചരിച്ച ദൂരം എത്രയാണ്? ദൂരം 100 മീറ്ററാണ്. ഇനി ഇങ്ങനെ സഞ്ചരിക്കാൻ കൂടുതൽ നീളം സഞ്ചരിച്ചു അല്ലേ. അപ്പോൾ എത്രയായി? നമുക്ക് ഒരു 700 മീറ്റർ എടുത്തു എന്ന് വിചാരിക്കാം. അപ്പോൾ അദ്ദേഹം സഞ്ചരിച്ച ദൂരം എത്രയാണ്? 700 മീറ്ററാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഉദാഹരണം തന്നെ നോക്കാം. ഇവിടെ ഒരാൾ ഓഫീസിൽ പോയപ്പോഴും വന്നപ്പോഴുമുള്ള വഴികളാണ് ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്. ഓഫീസിൽ പോയത് ആശുപത്രിക്ക് സമീപത്ത് കൂടിയാണ്, എന്നാൽ തിരിച്ചു വന്നത് റേഷൻ കടയ്ക്ക് സമീപത്ത് കൂടിയാണ്. ഇയാൾ സഞ്ചരിച്ച പാതകളുടെ അളവുകൾ വിശകലനം ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഒരാൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് പോയ വഴികളാണ് ഇവിടെ ചിത്രീകരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് അദ്ദേഹം ഓഫീസ് ഇവിടെയാണ്, വീട് ഇവിടെയാണ്. അപ്പോൾ വീട്ടിൽ നിന്നും ഓഫീസിലേക്ക് എത്തിയത് എങ്ങനെയാണ്? വീട്ടിൽ നിന്നും ആശുപത്രി വഴിയാണ് രാവിലെ അദ്ദേഹം ഓഫീസിലേക്ക് പോയത്. വൈകുന്നേരം ഓഫീസിൽ നിന്ന് തിരിച്ചു വന്നതോ നേരെ ഇങ്ങനെ റേഷൻ കട വഴിയാണ് വീട്ടിലേക്ക് തിരിച്ചു വന്നത്. അപ്പോൾ പോയ വഴിയും വന്ന വഴിയും വ്യത്യാസമുണ്ട് അല്ലേ. അയാൾ ഓഫീസിലെത്തിയത് എത്ര ദൂരം സഞ്ചരിച്ചാണ് എന്നാണ് ചോദ്യം. അതായത് നമുക്കറിയാം, വീട്ടിൽ നിന്നും ആശുപത്രിയിലേക്കുള്ള ദൂരം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, എത്ര മീറ്ററാണ്? 600 മീറ്ററാണ്. വീട്ടിൽ നിന്നും ആശുപത്രിയിലേക്കുള്ള ദൂരം 600 മീറ്ററാണ്. എന്നാൽ ആശുപത്രിയിൽ നിന്നും ഓഫീസിലേക്കുള്ള ദൂരം എത്രയാണ്? 300 മീറ്ററാണ്. ഇനി ഓഫീസിൽ നിന്ന് റേഷൻ കടയിലേക്കുള്ള ദൂരം 660 മീറ്ററാണ്.
ഇനി റേഷൻ കടയിൽ നിന്നും വീട്ടിലേക്കുള്ള ദൂരം 420 മീറ്ററാണ്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അയാൾ ഓഫീസിലെത്തിയത് എത്ര ദൂരം സഞ്ചരിച്ചാണ്. അപ്പം നമ്മൾ പറഞ്ഞു രാവിലെ അദ്ദേഹം ഓഫീസിലേക്ക് എത്തിയത് എങ്ങനെയാണ്, ആശുപത്രി വഴിയാണ് എത്തിയത്. അപ്പോൾ ആ വീട്ടിൽ നിന്നും ആശുപത്രിയിലേക്കുള്ള ദൂരം 600 മീറ്ററാണ്. 600 മീറ്ററാണ് പ്ലസ് എത്രയാണ്, ആശുപത്രിയിൽ നിന്നും ഓഫീസിലേക്കുള്ള ദൂരം 300 മീറ്ററാണ്. അപ്പോൾ രാവിലെ അദ്ദേഹം എത്ര മീറ്റർ സഞ്ചരിച്ചിട്ടാണ് ഓഫീസിലെത്തിയത്? 600 + 300 എത്രയാണ്? 900 മീറ്റർ അല്ലേ. 900 മീറ്റർ. ഇനി ഓഫീസിൽ നിന്ന് തിരിച്ച് വീട്ടിലെത്തിയതോ? ഓഫീസിലേക്ക് എത്തിയത് ഈ വഴിയാണ്, ഓഫീസിൽ നിന്ന് തിരിച്ച് വീട്ടിലെത്തിയത് റേഷൻ കട വഴിയാണ്. അപ്പോൾ തിരിച്ചു ഓഫീസിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് എത്താൻ എടുത്തത് ദൂരം എത്രയാണ്? ഓഫീസിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് എത്താൻ എടുത്ത ദൂരം എത്രയാണ്? നമുക്ക് ഓഫീസിൽ നിന്ന് റേഷൻ കടയിലേക്കുള്ള ദൂരം എത്രയാണ്? 660 മീറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്. റേഷൻ കടയിൽ നിന്നും വീട്ടിലേക്കുള്ള ദൂരം എത്രയാണ്? 420 മീറ്ററാണ്. ഇത് കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടുക? 1080 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ അദ്ദേഹം ഓഫീസിലേക്ക് എത്താൻ എടുത്ത ദൂരം എത്രയാണ്? രാവിലെ ഓഫീസിലേക്ക് പോയത് എത്ര ദൂരം സഞ്ചരിച്ചാണ്? 900 മീറ്റർ. തിരിച്ചെത്തിയതോ? 1080 മീറ്റർ സഞ്ചരിച്ചാണ് തിരിച്ച് വീട്ടിലേക്ക് എത്തിയത്. വീടും ഓഫീസും തമ്മിലുള്ള നേർരേഖാ ദൂരം, അതായത് ഇപ്പോൾ നമുക്ക് ഈ വഴി ഇങ്ങനെയും പോവാം ഇങ്ങനെയും വരാം. ഇനി വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് ഇതാ ഇങ്ങനെ നേരിട്ട് പോയിക്കൂടെ? ഈ നേർരേഖാ ദൂരം കൊടുത്തിട്ടുള്ള എത്രയാണ്? 480 മീറ്ററാണ്. ഇപ്പോൾ വീട്ടിൽ നിന്നും ഓഫീസിലേക്കുള്ള നേർരേഖാ ദൂരം എത്രയാണ്? 480 മീറ്ററാണ്. വീട്ടിൽ നിന്ന് 480 മീറ്റർ വടക്കോട്ട് സഞ്ചരിച്ചാൽ ഓഫീസിലേക്ക് എത്തുമോ? അതായത് ഇപ്പം നമുക്കറിയാം നേർരേഖാ ദൂരം, വീട്ടിൽ നിന്ന് 480 മീറ്റർ വടക്കോട്ട് സഞ്ചരിച്ചാൽ, അതായത് ഇപ്പം നമുക്ക് ഏതാണ് വടക്ക്, വടക്ക് ഏതാണ്? ഇപ്പം നമ്മൾ ദിശകൾ നമ്മൾ മനസ്സിലാക്കണം. ദിശകൾ വടക്ക്, ഈ ഒരു ഭാഗത്തു നിന്ന് മുകളിലേക്ക് പോയത് വടക്കാണ്, ഇത് തെക്കാണ്, തെക്കാണ്, ഇത് കിഴക്കാണ്, ഇതോ പടിഞ്ഞാറാണ്. ഇപ്പം ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും മുകളിലേക്ക് വടക്കോട്ട് പോയി കഴിഞ്ഞാൽ 480 മീറ്റർ നേർരേഖയിൽ വടക്കോട്ട് പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീട് ഇതാണ്, ഓഫീസ് ഇതാണ്, ഓഫീസിൽ നേർരേഖ ദൂരാണിത്. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് 480 മീറ്റർ, നേർരേഖയിൽ 480 മീറ്ററാണ്. വീട്ടിൽ നിന്നും ഓഫീസിലേക്കുള്ള നേർരേഖാ ദൂരം എന്ന് പറയുന്നത് 480 മീറ്ററാണ്. ഇനി വീട്ടിൽ നിന്ന് വടക്കോട്ട്, വീട്ടിൽ നിന്ന് വടക്കോട്ട് 480 മീറ്റർ ദൂരം നേർരേഖയിൽ സഞ്ചരിച്ചാൽ അദ്ദേഹം ഓഫീസിലെത്തുമോ? ഇല്ല അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? വീട്ടിൽ നിന്ന് ഇദ്ദേഹം 480 മീറ്റർ കിഴക്കോട്ട്, 480 മീറ്റർ വീട്ടിൽ നിന്ന് കിഴക്കോട്ട് 480 മീറ്റർ ദൂരം സഞ്ചരിച്ചപ്പോഴാണ് ഇദ്ദേഹം ഓഫീസിലെത്തുന്നത്. ഇങ്ങനെ ആദ്യ സ്ഥാനത്ത് നിന്ന് അന്ത്യസ്ഥാനത്തേക്കുള്ള നേർരേഖാ ദൂരമാണ് സ്ഥാനാന്തരം. ആദ്യസ്ഥാനം എന്ന് പറയുന്നത് വീടാണ്, അന്ത്യസ്ഥാനം ഏതാണ്? ഓഫീസ്. അപ്പോൾ ആദ്യ സ്ഥാനത്ത് നിന്ന് അന്ത്യസ്ഥാനത്തേക്കുള്ള നേർരേഖാ ദൂരമാണ് സ്ഥാനാന്തരം. ഇത് ദിശയെ ദിശ ചേർത്താണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ നമ്മൾ സ്ഥാനാന്തരം പറയുമ്പോൾ ദിശ ചേർത്ത് പറയണം. 480 മീറ്റർ എങ്ങോട്ടാണ്? കിഴക്കോട്ട് സഞ്ചരിച്ചപ്പോഴാണ് അദ്ദേഹം എവിടെ എത്തിയത്? അദ്ദേഹം ഓഫീസിലെത്തിയത്. 480 മീറ്റർ വടക്കോട്ട് സഞ്ചരിച്ചാൽ അദ്ദേഹത്തിന് ഓഫീസിലെത്താൻ കഴിയില്ല. 480 മീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചപ്പോഴാണ് അദ്ദേഹം ഓഫീസിലെത്തിയത്. ഇപ്പോൾ ഇയാൾ വീട്ടിൽ നിന്നും ഓഫീസിലെത്തി തിരികെ വീട്ടിലെത്തിയപ്പോൾ ആകെ സഞ്ചരിച്ച ദൂരം നമുക്ക് നോക്കാം. ഇയാൾ ആദ്യം വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പോയത് ആശുപത്രി വഴിയാണ്. അപ്പോൾ എത്ര മീറ്റർ സഞ്ചരിച്ചു? 900 മീറ്റർ സഞ്ചരിച്ചു. തിരിച്ച് ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് വന്നത് റേഷൻ കട വഴിയാണ്. അപ്പോൾ ഇങ്ങനെ എത്ര മീറ്റർ സഞ്ചരിച്ചു? 1080 മീറ്റർ സഞ്ചരിച്ചു. അങ്ങനെ ഇയാൾ വീട്ടിൽ നിന്നും ഓഫീസിലെത്തി തിരികെ വീട്ടിലെത്തിയപ്പോൾ ആകെ സഞ്ചരിച്ച ദൂരം നമുക്ക് എങ്ങനെ കാണാം? ഇവ തമ്മിൽ കൂട്ടിയാൽ മതി അല്ലേ. എത്ര കിട്ടും? 1980 മീറ്ററാണ് ആകെ സഞ്ചരിച്ചത്. ഇയാൾക്ക് പെട്ടെന്ന് എത്താൻ എത്ര സഞ്ചരിച്ചാൽ? 480 മീറ്റർ, നേർരേഖയിൽ 480 മീറ്റർ സഞ്ചരിച്ചാൽ മതി. അതാണ് ഏറ്റവും ചെറിയ ദൂരമാണ് സ്ഥാനാന്തരം. അതായത് ആദ്യ സ്ഥാനത്ത് നിന്നും അന്ത്യസ്ഥാനത്തേക്കുള്ള നേർരേഖാ ദൂരമാണ് സ്ഥാനാന്തരം എന്ന് പറയുന്നത്. ഇത് നമ്മൾ ദിശ ചേർത്താണ് പറയുക. ഇതിനെ നമ്മൾ ദിശ ചേർത്താണ് പറയുക. ഇതിൻ്റെ യൂണിറ്റും മീറ്റർ തന്നെയാണ്. നമ്മൾ പറഞ്ഞു ആദ്യ സ്ഥാനത്ത് നിന്ന്, ഇപ്പോൾ ഇയാൾ എ എന്നുള്ളൊരു സ്ഥാനത്ത് നിന്ന് ബി എന്നൊരു സ്ഥാനത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ എന്താണ്, ആദ്യ സ്ഥാനത്ത് നിന്ന് അന്ത്യസ്ഥാനത്തേക്കുള്ള
ഏറ്റവും ചെറിയ ദൂരത്തെയാണ് നമ്മൾ എന്ത് പറയുക, സ്ഥാനാന്തരം എന്ന് പറയുക. സ്ഥാനാന്തരം എന്താണ്? ആദ്യസ്ഥാനത്ത് നിന്നും അന്ത്യസ്ഥാനത്തേക്കുള്ള നേർരേഖാ ദൂരം. അപ്പോൾ ഈ എ എന്ന സ്ഥാനത്ത് നിന്ന് ബി എന്ന സ്ഥാനത്തേക്ക് ഇങ്ങനെ യാത്ര ചെയ്യാം, ഇങ്ങനെ യാത്ര ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും യാത്ര ചെയ്യാം. പക്ഷേ എ എന്ന സ്ഥാനത്ത് നിന്ന് ബി എന്ന സ്ഥാനത്തേക്കുള്ള ഏറ്റവും ചെറിയ ദൂരം, അതായത് നേർരേഖാ ദൂരമാണ് സ്ഥാനാന്തരം എന്ന് പറയുന്നത്. ഇപ്പോൾ സ്ഥാനാന്തരം കൂടുതൽ മനസ്സിലാക്കാനായിട്ട് നമുക്കൊരു ഉദാഹരണം നോക്കാം. ഇപ്പോൾ ഒരു കല്ല്, നമ്മളൊരു കല്ല് താഴെ നിന്ന് മുകളിലേക്ക് ഇടുകയാണ്. ഈ കല്ലിനെ നമ്മൾ താഴെ നിന്ന് മുകളിലേക്ക് ഇടുമ്പോൾ 6 meter കല്ല് സഞ്ചരിച്ച ദൂരം, കല്ല് ഏറ്റവും മുകളിൽ എത്തുമ്പോൾ ഉള്ള ദൂരം എന്ന് പറയുന്നത് 6 meter ആണെന്ന് തന്നിട്ടുണ്ട്. എത്രയാണ്? 6 meter. കല്ല് ഇവിടെ എത്തുമ്പോൾ എത്ര മീറ്ററാണ്? 6 meter. കല്ലിവിടെ എത്തി 6 meter ആണ്. കല്ല് താഴെ നിന്ന് മുകളിലേക്ക് എത്തിയപ്പോൾ എന്താണ്, ഈ സ്ഥാനത്ത് നിന്ന് ഈ സ്ഥാനത്തേക്ക് എത്തിയപ്പോൾ എടുത്ത ദൂരം, സഞ്ചരിച്ച ദൂരം 6 meter ആണ്. അപ്പോൾ കല്ലിനുണ്ടായ സ്ഥാനാന്തരം എത്രയാണ്? കല്ല് ഇവിടെ നിന്നും ഇങ്ങോട്ടാണ്, അതായത് നേർരേഖയിലാണ് സഞ്ചരിച്ചത് അല്ലേ, വളഞ്ഞും തിരിഞ്ഞൊന്നുമല്ല, നേർരേഖയിലാണ് സഞ്ചരിച്ചത്. അപ്പോൾ 6 meter തന്നെയാണ് അതിൻ്റെ സ്ഥാനാന്തരം. ദൂരം എത്രയാണ്? ദൂരം 6 meter ആണ്. സ്ഥാനാന്തരവും എത്രയാണ്? 6 meter ആണ്. അതായത് കല്ല് നേർരേഖയിലാണ് സഞ്ചരിച്ചത് അല്ലേ. ഇനി ഈ കല്ല് തിരിച്ച് വരികയാണ്. അപ്പോൾ എത്രയാണ്? ഇവിടെ എത്തിയപ്പോൾ 6 meter സഞ്ചരിച്ചു, ഇനി തിരിച്ച് വരികയാണ്. അപ്പോൾ എത്രയാണ് ദൂരം? അപ്പോൾ എത്ര ദൂരം സഞ്ചരിച്ചു? അങ്ങോട്ട് 6 meter എടുത്തു, ഇങ്ങോട്ട് എത്ര എടുത്തു? ഇങ്ങോട്ടും 6 meter എടുത്തു. അപ്പോൾ ആകെ സഞ്ചരിച്ച ദൂരം എത്രയാണ്? കല്ല് തിരികെ എത്തുമ്പോൾ സഞ്ചരിച്ച ദൂരം എത്രയാണ്? 12 meter ആവും. കാരണം അങ്ങോട്ട് 6 meter എടുത്തു, ഇങ്ങോട്ടും 6 meter എടുത്തു. അപ്പോൾ കല്ല് തിരികെ കയ്യിലെത്തുമ്പോൾ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് 12 meter ആണ്. അപ്പോൾ കല്ലിനുണ്ടായ സ്ഥാനാന്തരം എന്താണ്? ഇവിടെ കല്ലിനുണ്ടായ സ്ഥാനാന്തരം എന്ന് പറയുന്നത് പൂജ്യമാണ്. ഇവിടെ കല്ലിനുണ്ടായ സ്ഥാനാന്തരം എന്ന് പറയുന്നത് 6 meter ആണ്. കാരണം കല്ല് ആദ്യ സ്ഥാനത്ത് നിന്നും അന്ത്യസ്ഥാനത്തേക്ക് ഉള്ള നേർരേഖാ ദൂരം എന്ന് പറയുന്നത് 6 meter തന്നെയാണ്. എന്നാൽ ഇപ്പം നമ്മൾ പറഞ്ഞു, ഇപ്പോൾ ഒരാൾ എ എന്നുള്ളൊരു സ്ഥാനത്ത് നിന്ന് ബി എന്നൊരു സ്ഥാനത്തേക്ക് പോവാണ്. ഇത് അദ്ദേഹത്തിൻ്റെ വീടാണ്, ഇത് അദ്ദേഹത്തിൻ്റെ ഓഫീസാണ്. അപ്പോൾ ഏറ്റവും നേർരേഖാ ദൂരം എന്ന് പറയുന്നത് ഇതാണ് അല്ലേ. അപ്പം ഇദ്ദേഹം അങ്ങോട്ടൊരു 3 meter സഞ്ചരിച്ചാണ് ഓഫീസിലെത്തിയത്, തിരിച്ചു ഇങ്ങോട്ട് പോന്നു. അത് എത്ര മീറ്റർ സഞ്ചരിച്ചാണ്? 3 meter സഞ്ചരിച്ച്. അപ്പോൾ എത്രയാണ് ഇവിടെ സ്ഥാനാന്തരം? ഇവിടുത്തെ സ്ഥാനാന്തരം 0 ആയിരിക്കും. സ്ഥാനാന്തരം 0 ആയിരിക്കും. കാരണം എന്താണ്? നമ്മൾ ആദ്യ സ്ഥാനത്ത് നിന്നും അന്ത്യസ്ഥാനത്തേക്കുള്ള ദൂരത്തെയാണ് നമ്മൾ എന്ത് പറയുക, നേർരേഖാ ദൂരത്തെയാണ് നമ്മൾ സ്ഥാനാന്തരം എന്ന് പറയുന്നത്. ആദ്യ സ്ഥാനത്ത് നിന്നും അന്ത്യസ്ഥാനത്തേക്കുള്ള നേർരേഖാ ദൂരത്തെയാണ് നമ്മൾ സ്ഥാനാന്തരം എന്ന് പറയുന്നത്. ഒരാൾ സഞ്ചരിച്ച് ഇതുവഴിയൊക്കെ സഞ്ചരിച്ച് തിരിച്ച് ആ വഴി തന്നെ എത്തി എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഒരു സ്ഥാനം തന്നെയാണ് ആദ്യ സ്ഥാനവും അന്ത്യസ്ഥാനവും. അപ്പോൾ അവിടെ ഉണ്ടായ സ്ഥാനാന്തരം എന്താണ്? 0 ആണ്. ഈ സ്ഥാനങ്ങൾ തമ്മിൽ എന്താണ് ഒരു നേർരേഖാ ദൂരം അവിടെ ഇല്ല. അതായത് ഇപ്പോൾ ഒരാൾ ഓഫീസിൽ നിന്നും വീട്ടിലേക്ക് പോയി, ഈ വഴിയാണ് പോയത്, തിരിച്ച് വന്നു, ആ വഴി തന്നെ വന്നു. അപ്പോൾ എന്താണ് ആദ്യസ്ഥാനവും എന്ന് പറഞ്ഞതും അന്ത്യസ്ഥാനം എന്ന് പറഞ്ഞതും എന്താണ്? ഇത് തന്നെയാണ്. അപ്പോൾ എന്താണ് അവിടെ ഇങ്ങനെ ആദ്യസ്ഥാനവും അന്ത്യസ്ഥാനവും തമ്മിലൊരു നേർരേഖാ ദൂരം അവിടെ ഇല്ല. അപ്പോൾ എന്താണ് അവിടെ ഉണ്ടായ സ്ഥാനാന്തരം എന്ന് പറയുന്നത്? 0 ആണ്. സഞ്ചരിച്ച പാതയുടെ നീളമാണ് ദൂരം. എന്നാൽ ആദ്യ സ്ഥാനത്ത് നിന്ന് അന്ത്യസ്ഥാനത്തേക്കുള്ള നേർരേഖാ ദൂരമാണ് സ്ഥാനാന്തരം. ഇതിന് ദിശയും പരിമാണവുമുണ്ട്. ഇതിൻ്റെ യൂണിറ്റ് മീറ്ററാണ്. സ്ഥാനാന്തരം പ്രസ്താവിക്കുമ്പോൾ സഞ്ചരിച്ച ദൂരത്തിൻ്റെ പരിമാണത്തോടൊപ്പം ദിശയും കൂടി സൂചിപ്പിച്ചാൽ മാത്രമേ അത് പൂർണ്ണമാവുകയുള്ളൂ. ഇത്തരത്തിൽ പരിമാണത്തോടൊപ്പം ദിശ കൂടി പ്രസ്താവിക്കേണ്ടി വരുന്ന ഭൗതിക അളവുകളെ സദിശ അളവുകൾ എന്നാണ് പറയുന്നത്. അപ്പോൾ സ്ഥാനാന്തരം എന്താണ്? ഒരു സദിശ അളവാണ്. ദിശ പ്രസ്താവിക്കേണ്ടതില്ലാത്ത ഭൗതിക അളവുകളെ അദിശ അളവുകൾ എന്ന് പറയുന്നു. നമ്മൾ ആദ്യം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഉദാഹരണം എടുത്ത് പറഞ്ഞപ്പോൾ വീട്ടിൽ നിന്നും ഓഫീസിലേക്ക് അദ്ദേഹം എടുത്ത ദൂരം എത്രയാണ്? അദ്ദേഹം എടുത്ത നേർരേഖാ ദൂരം എത്രയാണ്? 480 meter ആണ്. അപ്പോൾ 480 meter എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രം എന്ത് ആവില്ല? സ്ഥാനാന്തരം ആവില്ല. എങ്ങോട്ട് പോകണം? 480 meter കിഴക്കോട്ട് സഞ്ചരിച്ചു എന്ന് പറയണം, ദിശ കൂടി പറയണം. സ്ഥാനാന്തരം പ്രസ്താവിക്കുമ്പോൾ അതിൻ്റെ ദിശ കൂടി പറയണം. പരിമാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മീറ്റർ സഞ്ചരിച്ചു? ഇപ്പോൾ 480 meter, അതാണ് അതിൻ്റെ പരിമാണം. അപ്പോൾ അതിൻ്റെ കൂടെ എന്ത് കൂടെ പറയണം? ദിശ കൂടി പറഞ്ഞാലേ സ്ഥാനാന്തരം ശരിയാവുകയുള്ളൂ. ഇങ്ങനെ ദിശയും കൂടി സൂചിപ്പിച്ച് നമ്മൾ പറയുന്ന
അളവുകളെ നമ്മൾ പറയുന്നതാണ് സദിശ അളവുകൾ. സദിശ അളവ്, അപ്പോൾ സ്ഥാനാന്തരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സദിശ അളവാണ്. സ്ഥാനാന്തരം പറയുമ്പോൾ നമ്മൾ എന്തുകൂടെ പറയും? അതിൻ്റെ ദിശ കൂടെ പറയും. ഇപ്പോൾ നമ്മൾ പറഞ്ഞു അദ്ദേഹം വീട്ടിൽ നിന്നും ഓഫീസിലേക്ക് പോകാൻ 480 meters കിഴക്കോട്ട് സഞ്ചരിച്ചു എന്ന് പറഞ്ഞു. 480 meters ആണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനാന്തരം, വീട്ടിൽ നിന്നും ഓഫീസിലേക്കുള്ള സ്ഥാനാന്തരം എന്ന് പറയുന്നത്. അതായത് ആദ്യ സ്ഥാനത്ത് നിന്നും അന്ത്യസ്ഥാനത്തേക്കുള്ള ദൂരം എന്ന് പറയുന്നത് എത്രയാണ്? 480 meters ആണ്. 480 meters എങ്ങോട്ടെങ്കിലും സഞ്ചരിച്ചാൽ പോരാ, കിഴക്കോട്ട് തന്നെ സഞ്ചരിച്ചാലേ അദ്ദേഹം ഓഫീസിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ 480 meters കിഴക്കോട്ട് എന്ന് പറഞ്ഞാലേ അത് സ്ഥാനാന്തരം ആവുകയുള്ളൂ. ഇങ്ങനെ നമ്മൾ ദിശ കൂടി ചേർത്ത് പറയുന്നതിനെയാണ് സദിശ അളവുകൾ എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ പറഞ്ഞു അദ്ദേഹം വീട്ടിൽ നിന്നും ഓഫീസിലേക്ക് ആശുപത്രി വഴി പോയപ്പോൾ എത്ര മീറ്റർ സഞ്ചരിച്ചു? നമ്മൾ പറഞ്ഞു 600 meters ആശുപത്രിയിലേക്ക്, വീട്ടിൽ നിന്നും ആശുപത്രിയിലേക്കുള്ള ദൂരം 600 meters ആയിരുന്നു. ആശുപത്രിയിൽ നിന്നും ഓഫീസിലേക്കുള്ള ദൂരം 300 meters ആയിരുന്നു. അപ്പോൾ ഇത് ഇവ തമ്മിൽ കൂട്ടിയാണ് നമ്മൾ എഴുതിയത്. നമ്മളപ്പോൾ ദിശ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതെന്താണ്? ദിശ പ്രസ്താവിക്കാത്ത അളവാണ്. ദൂരം എന്താണ്? ദൂരം പറയുമ്പോൾ ദിശ പ്രസ്താവിക്കേണ്ടതില്ല. ഇത്തരം അളവുകളെ നമ്മൾ പറയുന്നതാണ് അദിശ അളവുകൾ. അപ്പോൾ ദൂരം എന്ന് പറയുന്നത് എന്താണ്? ഒരു അദിശ അളവാണ്. ഇവിടെ ഒരാൾ എ എന്ന സ്ഥാനത്ത് നിന്ന് സി എന്ന സ്ഥാനത്തേക്ക് ബി വഴിയാണ് സഞ്ചരിച്ചത്. അപ്പോൾ എ എന്ന സ്ഥാനത്ത് നിന്ന് സി എന്ന സ്ഥാനത്തെത്താൻ ബി വഴി സഞ്ചരിച്ച ദൂരമാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ എ എന്ന സ്ഥാനത്ത് നിന്ന് സി എന്ന സ്ഥാനത്തേക്കുള്ള നേർരേഖ ദൂരവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എ എന്ന സ്ഥാനത്ത് നിന്ന് ബി എന്ന സ്ഥാനത്തേക്ക്, ബി വഴി സഞ്ചരിക്കുമ്പോൾ ബി എന്ന സ്ഥാനത്തേക്ക് എത്താൻ എത്ര ദൂരം സഞ്ചരിക്കണം? 60 meters സഞ്ചരിക്കണം. ബി എന്ന സ്ഥാനത്ത് നിന്ന് സി എന്ന സ്ഥാനത്തേക്ക് സഞ്ചരിക്കാനോ? 40 meters ദൂരം സഞ്ചരിക്കണം. അപ്പോൾ അദ്ദേഹം എ എന്ന സ്ഥാനത്ത് നിന്ന് സി എന്ന സ്ഥാനത്തെത്താൻ ബി വഴി സഞ്ചരിച്ച ദൂരം എത്രയാണ്? അപ്പോൾ അദ്ദേഹം എ എന്ന സ്ഥാനത്ത് നിന്ന് സി എന്ന സ്ഥാനത്തെത്താൻ ബി വഴി സഞ്ചരിച്ച ദൂരമാണ്. എങ്ങനെ കണ്ടുപിടിക്കുക? എ എന്ന സ്ഥാനത്ത് നിന്ന് ബി എന്ന സ്ഥാനത്തെത്താൻ എത്ര മീറ്റർ സഞ്ചരിക്കണം? 60 meters പ്ലസ് ബി എന്ന സ്ഥാനത്ത് സി എന്ന സ്ഥാനത്തേക്കുള്ള ദൂരം എത്രയാണ്? 40 meters. എത്രയാണ്? 100 meters സഞ്ചരിക്കണം. 100 meters സഞ്ചരിക്കണം അല്ലേ. എന്നാൽ എ എന്ന സ്ഥാനത്തെ നിന്നും സി എന്ന സ്ഥാനത്തേക്കുള്ള നേർരേഖ ദൂരം എത്രയാണ്? നേർരേഖ ദൂരം, അതായത് സ്ഥാനാന്തരം, സ്ഥാനാന്തരം എത്രയാണ്? 80 meters ആണ്. ഇതെന്താണ്? ദൂരം ആണ്. ദൂരം 100 meters. അദ്ദേഹം സഞ്ചരിച്ച ദൂരം ബി വഴി സഞ്ചരിക്കാൻ എടുത്ത ദൂരം 100 meters. സ്ഥാനാന്തരം എത്രയാണ്? 80 meters ആണ്. ഇനി ഒരാൾ എ എന്ന സ്ഥാനത്ത് നിന്ന് ബി വഴി സി എന്ന സ്ഥാനത്തേക്ക് സഞ്ചരിക്കണം. അപ്പോൾ അദ്ദേഹം ബി വഴി സഞ്ചരിക്കുമ്പോൾ എയിൽ നിന്നും ബിയിലേക്കുള്ള ദൂരം 60 meters ആണ്. ബിയിൽ നിന്നും സിയിലേക്കുള്ള ദൂരം 40 meters ആണ്. അപ്പോൾ എ എന്ന സ്ഥാനത്ത് നിന്നും ബി വഴി സിയിലേക്ക് സഞ്ചരിക്കാൻ എടുത്ത ദൂരമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആകെ സഞ്ചരിച്ച ദൂരം എത്രയാണ്? 60 കൂട്ടണം 40 എത്രയാണ്? ദൂരം എത്രയാണ്? 60 + 40 എത്രയാണ്? 100 meters ആണ്. അതായത് എയിൽ നിന്നും സിയിലേക്ക് ബി വഴി സഞ്ചരിക്കാൻ എടുത്ത ദൂരം 100 meters ആണ്. സ്ഥാനാന്തരം എത്രയാണ്? സ്ഥാനാന്തരവും എത്രയാണ്? 100 meters തന്നെയാണ്. എന്താണ് ഇവിടെ രണ്ട് ഉത്തരങ്ങളും എന്താണ്? ഒന്നാണ്. ദൂരത്തിൻ്റെയും സ്ഥാനാന്തരത്തിൻ്റെയും അളവുകൾ തുല്യമാകുന്ന സാഹചര്യമാണിത്. അതുകൊണ്ട് എന്താണ്? രണ്ട് ഉത്തരവും ഒന്നാണ്. ഒരു വസ്തു സഞ്ചരിക്കുന്നത് നേർരേഖയിലൂടെ ഒരേ ദിശയിലായിരിക്കുമ്പോൾ അതിൻ്റെ ദൂരത്തിൻ്റെയും സ്ഥാനാന്തരത്തിൻ്റെയും അളവുകൾ തുല്യമായിരിക്കും. ഒരാൾ എ എന്നുള്ള സ്ഥാനത്ത് നിന്ന് ബി എന്ന സ്ഥാനത്തേക്ക് സഞ്ചരിക്കാൻ 100 meters എടുത്തുവെന്ന് വിചാരിക്കാം. എ എന്ന സ്ഥാനത്ത് നിന്നും ബി എന്ന സ്ഥാനത്തേക്ക് സഞ്ചരിക്കാൻ 100 meters എടുത്തു. നേർരേഖയിലൂടെ സഞ്ചരിക്കാൻ 100 meters എടുത്തു. എന്നാൽ അയാൾ ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് സഞ്ചരിക്കാൻ എത്ര എടുത്തു? ഒരു 300 meters എടുത്തു എന്ന് വിചാരിക്കാം. ഏറ്റവും കുറഞ്ഞ ദൂരം എന്ന് പറയുന്നത് ഇതാണ്, സ്ഥാനാന്തരമാണ്. അപ്പോൾ ഒരു സ്ഥാനാന്തരം എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കും? ഇവിടുത്തെ സ്ഥാനാന്തരം എന്താണ്? 100 meters ആണ്. ഇവിടെയുള്ള ദൂരം എത്രയാണ്? 300 meters ആണ്. അപ്പോൾ സ്ഥാനാന്തരം എപ്പോഴും എങ്ങനെയായിരിക്കും? സ്ഥാനാന്തരം എപ്പോഴും ദൂരത്തേക്കാൾ കുറവായിരിക്കും, അല്ലെങ്കിൽ
തുല്യമായിരിക്കും. സ്ഥാനാന്തരം എപ്പോഴും ദൂരത്തേക്കാൾ കുറവായിരിക്കും അല്ലെങ്കിൽ തുല്യമായിരിക്കും. പിന്നെ ദൂരം ഒരിക്കലും പൂജ്യമാവുകയില്ല, പക്ഷേ സ്ഥാനാന്തരം എന്താണ്, പൂജ്യമാവും. ഒരാൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എവിടേക്കോ ഇങ്ങനെയൊക്കെ ചുറ്റിക്കറങ്ങി അയാൾ ഈ വഴിയൊക്കെ സഞ്ചരിച്ച് തിരിച്ച് ആ പോയിന്റിൽ തന്നെ എത്തി. അപ്പോൾ എന്താണ് അവിടെയുള്ള സ്ഥാനാന്തരം എന്താണ്? സ്ഥാനാന്തരം പൂജ്യമാണ്. കാരണം എന്താണ്? അന്ത്യസ്ഥാനവും ആദ്യസ്ഥാനവും ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് അവിടെ ഉണ്ടായ സ്ഥാനാന്തരം പൂജ്യമാണ്. സ്ഥാനാന്തരം പൂജ്യമാവും, പക്ഷേ ദൂരമോ? ദൂരം ഒരിക്കലും പൂജ്യമാവുകയില്ല. ഇവിടേനെ സ്ഥാനാന്തരം എപ്പോഴും ദൂരത്തേക്കാൾ കുറവായിരിക്കും. നമുക്ക് ദൂരവും സ്ഥാനാന്തരവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. ദൂരം ഒരു അദിശ അളവാണ്, സ്ഥാനാന്തരം ഒരു സദിശ അളവാണ്. അതുപോലെ ദൂരം ഒരിക്കലും പൂജ്യമാവുകയില്ല. സ്ഥാനാന്തരത്തിൻ്റെ അളവ് ചിലപ്പോൾ പൂജ്യമാകും. എപ്പോഴാണ് പൂജ്യമാകുന്നത്? ആദ്യസ്ഥാനവും അന്ത്യസ്ഥാനവും ഒന്നാകുമ്പോഴാണ് സ്ഥാനാന്തരം പൂജ്യമാവുന്നത്. ദൂരം സ്ഥാനാന്തരത്തിന് തുല്യമോ കൂടുതലോ ആയിരിക്കും. സ്ഥാനാന്തരം ദൂരത്തിന് തുല്യമോ കുറവോ ആയിരിക്കും. സഞ്ചരിച്ച പാതയുടെ നീളമാണ് ദൂരം. സ്ഥാനാന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യസ്ഥാനത്ത് നിന്ന് അന്ത്യസ്ഥാനത്തേക്കുള്ള ദൂരമാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ദൂരവും സ്ഥാനാന്തരവും എന്താണ് എന്ന് പഠിച്ചു. എന്താണ് സദിശ അളവ്, എന്തൊക്കെയാണ് അദിശ അളവ് എന്ന് പഠിച്ചു. ദൂരം ഒരു അദിശ അളവാണ് എന്നും സ്ഥാനാന്തരം സദിശ അളവാണ് എന്നും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചു. ഇത്രയും കാര്യങ്ങൾ എല്ലാ കുട്ടികൾക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.